നമസ്കാരം. കഴുത്തറുത്തവന്മാരും ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ളവന്മാരുമെല്ലാം ബി ജെ പി ന്യൂനപക്ഷ മോർച്ചക്കാരാണ്. അതുകൊണ്ട് ഇതൊക്കെ ബി ജെ പിയുടെ പണികളാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം മതസ്നേഹികളും മാധ്യമങ്ങളും മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദ്രോഹം ചില്ലറയല്ല. ഏത് പാർട്ടിയിലായാലും മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. അവർ തീവ്രവാദി ആയേക്കാമെന്ന സംശയമാണ് ഈ വെള്ളപൂശൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ദുരന്തമാണ്. ഇവർ വിചാരിക്കുന്നത് പോലെ ബി ജെ പി ഈ വിഷയത്തിൽ സംശയിക്കാൻ ജനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ജനങ്ങൾ, അത്ര ബോധമില്ലാത്തവരോ അന്യരാജ്യങ്ങളിൽ അരങ്ങേറുന്ന ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് ബോധമില്ലാത്തവരോ അല്ല. കോഴിക്കോട് ഒരു ദളിത് ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റുകാരനെ സുഡാപ്പികൾക്ക് വേണ്ടി അടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഡി ഫി ചുമതല വഹിക്കുന്നവർ ഒക്കെയാണ് ആ പയ്യനെ അടിച്ചു പഴുപ്പിച്ചിട്ട് കേസ് കൊടുത്തത്. അഭിമന്യു കൊല ചെയ്യപ്പെടാൻ കാരണം ആരോ അഭിമന്യുവിനെ വിളിച്ചു വരുത്തി കുത്താനിട്ട് കൊടുക്കുകയായിരുന്നു എന്ന് കേട്ടിരുന്നു. അതായത് അത്ര വിശ്വാസമില്ലാത്ത ഒരാൾ വിളിച്ചാൽ അഭിമന്യു ചാടിയിറങ്ങിപ്പോകേണ്ട കാര്യമില്ലല്ലോ. ഈ സംഖ്യകളുടെ പേരിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഇങ്ങിട്ട് പണിയുന്നുണ്ടല്ലോ എന്ന സ്റ്റാറ്റസ് ഇട്ടതിനൊക്കെ ശേഷമായിരുന്നു അഭിമന്യു എന്ന ദളിത് ഹിന്ദുവിനെ ദളിത് ഇസ്ലാമിക ഐക്യം പറയുന്ന സുഡാപ്പികൾ കൊന്നുകളഞ്ഞത്. അതിൽ ഇൻസൈഡറുടെ റോൾ പിന്നീട് ചർച്ചയാകാതെ വിട്ടുകളയുകയായിരുന്നു. ഉദയപൂരിലൊരു പാവം തയ്യൽക്കാരനെ കൊന്ന മുസ്ലിം തീവ്രവാദികൾ ബി ജെ പിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിൽ ഒരു പരിധിവരെയൊക്കെ വിജയിച്ചിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ ജിഹാദി ഫണ്ടഡ് മാധ്യമങ്ങൾ ബി ജെ പിക്കാരാണ് കൊന്നത് എന്ന് പറഞ്ഞു പരത്തുന്നത്. ഇതേപോലെ വേറൊരു കൊലപാതകത്തിൽ അറസ്റ്റിലായ ആൾ കൊല്ലപ്പെട്ടവന്റെ മുസ്ലിം സുഹൃത്തു കൂടിയായിരുന്നു എന്ന വാർത്ത കണ്ടു. അജ്മൽ കസുബിനെ കയ്യിൽ രാഗി കെട്ടിയായിരുന്നു പാകിസ്ഥാൻ വിട്ടത്. വളരെ കാലം ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും അത് ബി ജെ പി ചെയ്തതാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നത് ഇതിനോട് കൂട്ടി വായിക്കണം. ഇപ്പറഞ്ഞ സംഭവങ്ങളിൽ നിന്നെല്ലാം ഓരോ മുസ്ലിമിനെയും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയായി സംശയിക്കാനുള്ള മരുന്നാണ് ഇന്ത്യൻ ഇടതുപക്ഷവും ഇടതു മാധ്യമങ്ങളും ഇട്ടുകൊടുക്കുന്നത്. ഇസ്ലാം സ്വയം തിരുത്താനുള്ള എല്ലാ സാധ്യതയും ഇവർ അടയ്ക്കുകയാണ്. മുസ്ലിങ്ങളെ തങ്ങൾക്ക് ഏർപ്പെടുന്ന എല്ലാ ദുര്യോഗത്തിനും മതവിമർശനത്തിനും കാരണം സംഖ്യകളാണെന്ന ദിവസേന എന്നോണം ഇവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ബി ജെ പിക്കാരനെ അത്യധികം വെറുക്കാൻ ഒരു മുസ്ലിമിനെ പഠിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ആ വെറുപ്പിന്റെ ഇടതുപക്ഷ പ്രവർത്തനം ഏകദേശം ഫലം കണ്ടിരിക്കുന്നു. ഇന്ന് ബി ജെ പി അല്ലെങ്കിൽ സംഘി എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വെറുക്കുന്ന ഒന്നാണ്, മിനിമം കേരളത്തിലെങ്കിലും. ഈ വെറുപ്പ് ബി ജെ പിക്കാരിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രശ്നം. കാവിമുണ്ടൊടുക്കുന്ന ഹിന്ദു, കയ്യിൽ ചരട് കെട്ടുന്ന ഹിന്ദു, ചന്ദനക്കുറിയോ സിന്ദൂരക്കുറിയോ തൊടുന്ന ഹിന്ദു, ശ്രീരാമഭക്തനായ ഹിന്ദു തുടങ്ങി ഹൈന്ദവ ബിംബങ്ങൾ കൊണ്ട് നടക്കുന്നവരെല്ലാം സംഘിയാണ് എന്ന മുൻവിധിയോടെ വെറുക്കപ്പെടാൻ തുടങ്ങി. ഇത് ഹിന്ദുക്കളിൽ മുസ്ലിങ്ങളോട് സ്നേഹം വളർത്തുന്ന കാര്യമായിരിക്കില്ലല്ലോ അല്ലേ? സുഡാപ്പികളുടെ കൃത്യമായ ആവശ്യം മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ഉണ്ടാകേണ്ട വെറുപ്പാണ്. മറ്റു പാർട്ടികളിൽ പോകുന്ന മുസ്ലിമിനെ സംശയത്തോടെ വീക്ഷിച്ചാൽ മാത്രമേ ഇവർക്ക് വളരാൻ കഴിയൂ. അതിനായി ഇവർ ഇവരുടെ ആളുകളെ കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും ബി ജെ പിയിലും എല്ലാം നുഴഞ്ഞു കയറ്റിയിരിക്കുന്നു. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവരുടെ നയം ഇസ്ലാമിന്റെ മുട്ടിലിഴയുന്നതാക്കിയതിനാൽ കുഴപ്പമില്ല. ബി ജെ പിയിൽ പോകുന്ന മുസ്ലിങ്ങൾക്ക് നല്ല വിലയും സ്ഥാനവും ഒക്കെ ലഭിക്കുന്നത് പക്ഷെ സുഡാപ്പികളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിനാൽ ബി ജെ പിയിൽ നുഴഞ്ഞു കയറി ഇതുപോലെ തീവ്രവാദം കാണിച്ചാൽ സംശയവും വെറുപ്പും ഹിന്ദുക്കളിൽ വളർത്തി ഇവരെ മുതലാക്കാമെന്നതാണ് ഇസ്ലാമിസ്റ്റുകളുടെ വിചാരം. അതിന് ഇടതുപക്ഷ ചായവുള്ള മാധ്യമങ്ങളും വെള്ളവും വളവും നൽകുകയാണ്. മുസ്ലിങ്ങളുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും സമാധാനപരമായ ജീവിതത്തിന് തമ്മിലടിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ആ തമ്മിലടി നിലനിർത്താനാണ് ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും അധ്വാനിക്കുന്നത്. ബി ജെ പിക്ക് ഇതിൽ നഷ്ടമൊന്നുമില്ല. സ്ഥാപിത താല്പര്യക്കാരായ ഹിന്ദുക്കളുടെ എണ്ണം കുറയും തോറും ബി ജെ പിക്ക് ഇത് മുതൽക്കൂട്ടാവും. എന്നാൽ മുസ്ലിങ്ങൾ സംശയത്തിന് നിഴലാകുന്നതും രാജ്യം ഭരിക്കുന്ന ഇനിയും അനേകവശം ഭരിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അവർക്ക് ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല എന്നേ പറയാനുള്ളൂ. അതിനാൽ തങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത മത താല്പര്യങ്ങളില്ലാത്ത മുസ്ലിങ്ങൾക്കുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.